നമസ്കാരം സ്വാമിജി. നമസ്കാരം. ശാസ്ത്രത്തെക്കുറിച്ച്, ഒരു ഗണിത യുക്തിയെക്കുറിച്ച്, മതത്തെക്കുറിച്ച് ഒക്കെ പറയുകയും കഴിഞ്ഞ ദിവസം വളരെ സവിശേഷമായിട്ട് എല്ലാ മതങ്ങളും വളരെ കൃത്യമായ ഒരു ചരടെന്ന പോലെയുള്ള ഒരു അനുഷ്ഠാനത്തിലൂടെയാണ് കടന്നു വന്നതെന്നും അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ആചാര്യന്മാരുണ്ടായതെന്നും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആ വഴിയിൽ പോകാം സ്വാമിജി. തീർച്ചയായും. അതിൽ പോകുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട അനുഷ്ഠാന സമ്പ്രദായങ്ങൾ എന്ന് പറയാവുന്ന ബുദ്ധം, ജൈനം, ദെൻ ഹൈന്ദവം, ക്രിസ്തീയം, ഇസ്ലാമികം, അവയിൽ ഓരോന്നും ഇപ്പോൾ അഗ്നിയെ ആസ്പദമാക്കിയുള്ള ബുദ്ധമത സങ്കേതങ്ങളുണ്ട്. അഗ്നിപൂജയും മറ്റും സ്വീകരിച്ചിട്ടുള്ളത്. മറ്റ് ഹൃദയസ്ഥമായ രവിയെ സ്വീകരിച്ചിട്ടുള്ള ബുദ്ധസങ്കേതങ്ങളുണ്ട്. സൂര്യനെ ചന്ദ്രനെ സ്വീകരിച്ചിട്ടുള്ളവയുമുണ്ട്. ഇവയ്ക്കൊക്കെ അപ്പുറമുള്ള സത്യത്തെ മാത്രം അംഗീകരിച്ചിട്ടുള്ളവയുമുണ്ട്. ഹൈന്ദവ ദർശനങ്ങളിലും ഇത് കാണാം. അതുകൊണ്ട് അതൊരു കൂട്ടായ്മയായി പറയാം. ഒരുപക്ഷെ അത് വളർച്ചയുടെ പല പടവുകളിൽ വന്നു ചേർന്നതാണ്. അതെ. എന്നാൽ ക്രിസ്തീയത സമീപകാലം വരെ സൂര്യനെ ആസ്പദമാക്കിയാണ് ജനറലി പോയിട്ടുള്ളത്. മറ്റ് മതങ്ങളുടെ രീതിവിധാനങ്ങൾ പതുക്കെ പതുക്കെ അവരിലേക്ക് വന്നപ്പോൾ ഇന്ന് കാണുന്ന ക്രിസ്തു മതം ബൈബിളിനെ ആധാരമാക്കിയുള്ളതിനേക്കാൾ ഒട്ടേറെ രാജ്യങ്ങളിലെ ഒട്ടേറെ ദാർശനിക ഗ്രന്ഥങ്ങളെ പഠിച്ചും ഉൾക്കൊണ്ടും പരിണമിച്ചാണ് നിൽക്കുന്നത്. ബൈബിളിനേക്കാളേറെ അച്ചംപട്ടത്തിന് പഠിക്കുന്ന ഒരാൾ പഠിക്കുന്നത് മറ്റ് ദർശനങ്ങളാണ്. മുതലാളിത്ത ചരിത്രം, അതുപോലെ തന്നെ പ്രാക് ചരിത്രങ്ങൾ, അവയിലുള്ള ഉണ്ടായിട്ടുള്ള അന്ധക്ഷോഭങ്ങൾ, അതിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയും കച്ചവട മനസ്ഥിതിയും മറ്റും അന്ന് നിലനിന്നിരുന്ന ആരാധനാ സമ്പ്രദായങ്ങളോടും അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങളോടും സാമൂഹികമായും വൈയക്തികമായും ക്രിസ്തുവിനുണ്ടായിരുന്ന വിയോജിപ്പും ക്രിസ്തുവിൻ്റെ എതിർപ്പും, ഇതൊക്കെ ചരിത്രപരമായി ഒരാൾ പട്ടത്തിന് പഠിച്ചേ പറ്റൂ. ആ പഠിത്തം ഏകാഗ്രത പോകാതിരിക്കാനും ആ പഠിത്തത്തിൽ ക്രിസ്തുവിൻ്റെ അനുഭവം ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനും ക്രിസ്തുവിൻ്റെ അനുഭവമുണ്ടാകുവാനും ക്രിസ്തീയ പ്രേഷിത പ്രവർത്തനം പൂർണ്ണമാകുവാനും സഭയെ സംബന്ധിച്ചാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനവുമാണ്. അതും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ വൈചിത്ര്യം. ഒന്നൊരു ക്രിസ്തീയ പഠനത്തിൽ പോകുന്ന ഒരു പ്രേഷിത പ്രവർത്തനത്തിന് ഒരുങ്ങിയിറങ്ങി പഠിക്കാൻ പോകുന്ന ഒരാൾ നിർബന്ധമായും ദാരിദ്ര്യം സ്വീകരിക്കണം. സനാതനധർമ്മിയായ ഒരാൾ ഒരു ഗുരുകുലത്തിൽ പഠിക്കാൻ ചെന്നാൽ ആ ഗുരുകുലത്തിൽ പശുക്കളെ തീറ്റണം. അയാൾ വീടുകളിൽ ചെന്ന് പിച്ച വാങ്ങി കൊണ്ടുവന്ന് ഗുരുവിനും കൊടുത്ത് തനിക്ക് ആവശ്യമുള്ളത് ഗുരു തന്നാൽ കഴിക്കണം. നിർബന്ധ ദാരിദ്ര്യം സ്വീകരിക്കണം. കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ അത് കേട്ടിട്ടുണ്ട്. നിർബന്ധ ദാരിദ്ര്യം, ദാരിദ്ര്യം ജന്മനാ ഉണ്ടായാൽ പോരാ, ജന്മനാ ഉണ്ടാകുന്ന ദാരിദ്ര്യം ശാപഗ്രസ്തമാണ്. ആ ദരിദ്രൻ സങ്കല്പങ്ങളിൽ ധനവാനാകാൻ ആഗ്രഹിക്കുമ്പോൾ നാളെ ദാരിദ്ര്യത്തിൽ നിന്ന് ഒരുത്തൻ വളർന്ന് ധനവാനായാൽ അവൻ ലോകത്തെ അംഗീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, ധനം കയ്യിൽ കിട്ടുമ്പോൾ പണ്ടുണ്ടായിരുന്ന വേദനയുടെ പക തീർക്കാൻ ഒട്ടേറെ ഉപദ്രവിക്കുകയും ചെയ്യും. ധനത്തിൻ്റെ എല്ലാ സാധ്യതയും നിൽക്കുമ്പോൾ പോലും സ്വയം തീരുമാനിച്ചെടുക്കുന്ന ഒരു ദാരിദ്ര്യം മനുഷ്യനെ അറിവുള്ളതാക്കി തീർക്കും. അതെ.
അത് ഏത് ധർമ്മത്തിലായിരുന്നാലും ശരിയാണെന്ന് 100% മനസ്സിലായി. അങ്ങനെയുള്ള ഒരാൾ സ്വയം ദാരിദ്ര്യം സ്വീകരിച്ചിട്ടാണ് സഭ പറയുന്ന കത്തോലിസിസത്തിൽ പ്രേഷിത പ്രവർത്തനത്തിന് ആദ്യം യോഗ്യനാകുന്നത്. ഇതെഴുതി വെച്ച നിയമങ്ങൾ അറിയുന്ന ഏത് അച്ഛനോടും ചോദിച്ച് അങ്ങക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പഠനത്തിനും അറിവിനും ബ്രഹ്മചര്യം അത്യന്താപേക്ഷിതമാണ്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അഷ്ടമൈഥുനത്യാഗമാണ്. അഷ്ടമൈഥുനങ്ങൾ നമുക്ക് പിന്നീട് പഠിക്കാം. ശരി സ്വാമി. മൈഥുനത്യാഗമെന്ന് തൽക്കാലം എടുക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സംഭോഗവും പുരുഷനും പുരുഷനും തമ്മിലുള്ള സംഭോഗവും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള സംഭോഗവും പുരുഷനോ സ്ത്രീയോ ഒറ്റയ്ക്കിരുന്ന് ലൈംഗിക ഉത്സർജനമുള്ള അവയവങ്ങളിൽ തൊരിപ്പിച്ചുണ്ടാകുന്ന സംഭോഗങ്ങളും സങ്കല്പ സംഭോഗങ്ങളും ഒഴിവാക്കുക എന്നിപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക. ഏതാണ്ടൊരാശയം കിട്ടി. ഇത്രയും നിർബന്ധമായി വഴിക്കും. ഇതാരും അടിച്ചേൽപ്പിക്കാതെ ഒരു ക്രിസ്തു സഞ്ചരിച്ചാൽ ഒരു ശങ്കരൻ സഞ്ചരിച്ചാൽ കിട്ടൂത്. അതിലൂടെ അവർ ലോകത്തെ തങ്ങളിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ ലോകം വന്നവരുടെ കാൽക്കലേക്ക് വീഴുന്നത് കാണുമ്പോൾ ആ വേഷം ഞാനെടുത്ത് കെട്ടിയാൽ അവരാണെന്ന് തെറ്റിദ്ധരിച്ച് ലോകം വന്ന് ആദ്യം എന്നെ നമസ്കരിച്ചേക്കും. കാലാന്തരത്തിൽ സത്യം തിരിച്ചറിയുമ്പോൾ ലോകം എന്നെ തെരുവിലിട്ട് തല്ലും. ആ തല്ലുന്നത് എന്നിൽ നിന്നുള്ള അഗ്നി ജ്വാലകളും എന്നിൽ നിന്നുള്ള സൂര്യകിരണങ്ങളും എന്നിൽ നിന്നുള്ള ചന്ദ്ര രശ്മികളും പുറത്തേക്ക് പ്രവാഹിച്ച് അവരിൽ ആപ്ലാവിതമായി വിനയാന്വിതമായി എന്നെ നമസ്കരിച്ച് നിൽക്കുവാൻ പാകത്തിന് ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അത് അപ്പോൾ ബ്രഹ്മചര്യം അനിവാര്യമാണ്. പഠിക്കണമെങ്കിൽ അച്ചടക്കം അനിവാര്യമാണ്. അച്ചിലമർന്നതു മാത്രമേ ആഭരണമാവൂ. ശങ്കരനിത് ഉറപ്പിച്ചു പറയും. അസമ്പ്രദായ വിത്ത് സർവശാസ്ത്രവിദഭി മൂർഖവദേവ ഉപേക്ഷണീയ. ഇത്ര കർക്കശമാണെന്ന് ആലോചിച്ചു നോക്കണം. സകല ശാസ്ത്രങ്ങളും പഠിച്ചാലും സമ്പ്രദായ വിരുദ്ധനായ ഒരുവനെ മൂർഖനെന്ന പോലെ ഉപേക്ഷിക്കേണ്ടതാണ്. വിദ്യ സാമ്പ്രദായികമായിരിക്കണം എന്നുള്ളതുകൊണ്ട് ക്രിസ്തുവിനെ പിന്തുടർന്ന് നിങ്ങൾ പോകുന്നുവെങ്കിൽ നിശ്ചയമായും അതനുഭവിച്ച ഒരുത്തൻ്റെ സമ്പ്രദായത്തിൽ തന്നെ പോകണം. ആ സമ്പ്രദായം നഷ്ടപ്പെടാതെ എവിടെയെങ്കിലും കാണും. മനസ്സിലായി? അപ്പോൾ അവർ ഹൃദയത്തിൽ സൂര്യൻ്റെ ആ രശ്മികളെ അവലംബിച്ചാണ്, സൂര്യകിരണങ്ങളെ അവലംബിച്ചാണ് ഈ അനുഷ്ഠാനത്തിനൊരുങ്ങിയത്. മനസ്സിലായി? കുറച്ചുകൂടി കടന്ന് വിശുദ്ധിയുടെ ലോകങ്ങളിൽ ആ ചക്രത്തിൽ കലകൾ വിന്യസിച്ചിരിക്കുന്ന ചന്ദ്രനിൽ ഉപാസിക്കുന്നതാണ് ഇസ്ലാമികർ ചെയ്യുന്നത്. ഇച്ഛാശക്തിയെ ജ്ഞാനശക്തിയിലേക്ക് സംയോജിപ്പിക്കുമ്പോൾ അവരിരിക്കുന്നത് ദർശിച്ചിട്ടുണ്ടെങ്കിൽ വജ്രാസനത്തിലാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പഞ്ചസന്ധ്യകളിലെങ്കിലും നിസ്കാരമുണ്ട്. ശരിയാണ്? ശരിയാണ്. ആ നമസ്കാരത്തിൻ്റെ കിണമുദ്രകളും തഴമ്പും ഉത്തമന്മാരാണെങ്കിൽ കാണാം. ഉപകരണങ്ങളൊന്നും ആ അനുഷ്ഠാനത്തിനില്ല. ഇരിക്കാനുള്ള ഇരിപ്പിടമല്ലാതെ മറ്റ് യാതൊന്നും അവരുടെ കയ്യിലില്ല.
പിന്നീട് അതിൻ്റെ വളർച്ചയിലും വികാസത്തിലും മറ്റ് മതങ്ങൾക്ക് പറ്റിയിട്ടുള്ളതുപോലെ അസമാവുലുസന ജപിക്കാൻ മാലയോ ജപമോ ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ മാലയ്ക്ക് പകരം ചില ഒരു മെഷീൻ അതുമൊക്കെ ഉണ്ടാവാം, അതൊക്കെ കാലാന്തരത്തിൽ വന്ന പരിണാമം. പക്ഷേ അതിൻ്റെ ആചാര രീതിയെ എടുത്തു കഴിഞ്ഞാൽ വൈദികരായ സനാതനധർമ്മികളെന്ന് പറയുന്ന ഹിന്ദുക്കളിലെ ഉത്തമന്മാരായ അനുഷ്ഠാനം ചെയ്യുന്ന ആളുകളാകട്ടെ, അത് അഗ്നിയിലും സൂര്യനിലും ചന്ദ്രനിലും അവർ ഉപാസിക്കുന്നുണ്ട്. അതെല്ലാം അതിനകത്തുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഒരു കലർന്നുകൂടിയതാണ് സാർ. ബുദ്ധമതത്തിന് ജൈനമതത്തിനും ഈ ഉപാസനയുടെ രീതികളും ഇതിനെ അതിക്രമിച്ചുള്ള ഉപാസനയും ഇത് രണ്ടിനുമുണ്ട്. അതൊക്കെ കൂട്ടായ്മയിൽ വന്ന സങ്കീർണതകളാകാമെന്ന് എനിക്ക് തോന്നുന്നു. വിഗ്രഹങ്ങളും അവരും സ്വീകരിച്ചിട്ടുണ്ട്. കാലാന്തരത്തിൽ വന്നു പോകുന്ന ആളുകളെ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധൻ്റെ വിഗ്രഹങ്ങളും ജൈനൻ്റെ വിഗ്രഹങ്ങളും തീർത്ഥങ്കരന്മാരുടെ വിഗ്രഹങ്ങളും ഒക്കെ ആരാധ്യമായി ഇന്ന് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതിനെ എതിർത്തിട്ടും മൃഗബലിയെയും നരബലിയെയും വിഗ്രഹാരാധനയെയും ഒക്കെ എതിർത്തവരായി ആചാര്യന്മാരെല്ലാം. അവരെ അന്ന് എതിർത്തവരുടെ പിന്മുറക്കാർ പിന്നീട് അവരെ കൂടി ഇതിനകത്ത് പെടുത്തി ആരാധിച്ചുകൊണ്ട് രംഗത്തു വരികയല്ലാതെ, കച്ചവട സംഘങ്ങൾ അജ്ഞാനത്തിൽ വളരുകയല്ലാതെ, തിരിച്ച് അവരായിത്തീരാനുള്ള ഒരു പദ്ധതിയുള്ളത് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കുമെങ്കിൽ ഇസ്ലാമികർ ഒരു വിരിപ്പ് മാത്രം വിരിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഗുദദ്വാരത്തെ അടച്ചു പിടിച്ച് ഈ ശക്തിവിശേഷത്തെ മുകളിലേക്ക് എത്തിച്ച് വിശുദ്ധി ചക്ര നിലയനമായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിലേക്കെത്തുമ്പോൾ അവിടെ നിന്നുള്ള കിരണങ്ങളെ ആസ്പദമാക്കി ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളെയും ചന്ദ്രൻ്റെ പൂർണ്ണതയെയും അത് ജലത്തിനുണ്ടാക്കുന്ന വൈകാരിക ഭേദങ്ങളെയും വേലിയേറ്റ വേലിയിറക്കങ്ങളെയും ആസ്പദമാക്കിയാണ് കാലനിർണയം നടത്തി വിശേഷാവസരങ്ങളും വിധാനങ്ങളും ആ അനുഷ്ഠാനങ്ങളിലുള്ളതെന്ന് ഇങ്ങനെ സോമ സൂര്യ അനലന്മാരെ ആസ്പദമാക്കി ഭൗമമായിരിക്കുന്നതും അന്തരീക്ഷപരമായിരിക്കുന്നതുമായ ബ്രഹ്മാണ്ടത്തെ മുഴുവനും പിണ്ടാണ്ടത്തെ മുഴുവനും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അനുഷ്ഠാന പ്രക്രിയയെ സമയാചാരം എന്ന് പറയും. ഇവിടെ ചക്രം സാങ്കല്പികമാണ്, ഇവിടെ മേരു യോഗിയുടെ മേരു തന്നെയാണ്, ബാഹ്യമായൊരു മേരുവല്ല. ഇത് അറിവ് പകർന്നുകൊടുക്കാൻ, ഇതിനനുഷ്ഠാനം ചെയ്യാൻ ഉപകരണങ്ങൾ വേണ്ട. ഇതിൻ്റെ സമ്പ്രദായം അറിയുന്ന ഒരുവനിൽ നിന്ന് നമ്മുടെ സങ്കല്പങ്ങളെ ശുദ്ധീകരിക്കുവാനുള്ള സങ്കല്പനങ്ങളോടുകൂടി ഒരു പൂർണ്ണദീക്ഷാ ഉപദേശം മാത്രമേ വേണ്ടൂ. മൂലാധാരത്തെ ശിഷ്യാഗ്രത്തിൽ കാണുമ്പോൾ അത് ഇസ്ലാമികർ ചെയ്യുന്ന സുന്നത്തായി മാറി. മനസ്സിലായില്ല? ഹൃദയസ്ഥമായ രവിപ്രജ്ഞയെ ഇതിൻ്റെ സ്രോതസ്സായി കരുതുമ്പോൾ അതിന് കാരണമായിരിക്കുന്ന ജലം കൊണ്ട് അമൃത് കൊണ്ട് ആപ്ലാവിതമാക്കുന്നതിന് ബുദ്ധമതത്തിൻ്റെ അതേ സങ്കേതങ്ങളെ ഉപയോഗിക്കുമ്പോൾ, ബുദ്ധമതം കിൻഡിലിംഗ് എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ സ്വീകരിക്കുമ്പോൾ അത് ജലസ്നാനമായി, ജ്ഞാനസ്നാനമായി. ചടങ്ങ് ഏതിലൂടെ നിങ്ങൾ സ്വീകരിച്ചാലും
അനുഷ്ഠാനങ്ങൾ കൈകരൂപ്യമുണ്ട്. പിന്നെ എവിടെയാണ് ഈ വിയോജിപ്പ്? എവിടെയാണ് എതിർപ്പ്? ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വണിക്കുകൾ തമ്മിൽ നടത്തുന്ന വഴക്കുകളല്ലാതെ ആത്മാവിൻ്റെ അന്വേഷണത്തിൽ എവിടെ എവിടെയാണ് വഴക്കിന് സാധ്യത? ഞാനൊരു പായ വിരിച്ച് അതിന്മേലിരുന്ന് എൻ്റെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവൻ അത് അവൻ്റെ വിശുദ്ധിചക്രത്തിൽ നിലയനമായിരിക്കുന്നതിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ, അപ്പുറത്തിരിക്കുന്നവൻ അഗ്നിതത്വത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ, അഗ്നിയും സൂര്യനും ചന്ദ്രനും എൻ്റെ തന്നെ ഭാവങ്ങളായിരിക്കും, എന്നിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇതിന് യാതൊരു ഉപകരണവും തീർക്കാത്ത, യാതൊരു ഉപകരണവും വേണ്ടാത്ത മതത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ലോകത്ത് എവിടെയാണ് വഴക്കും വക്കാണവും വേണ്ടത്? സ്കൂൾ നടത്തുന്നത് ഇതിനു വേണ്ടിയല്ല, കോളേജ് നടത്തുന്നത് ഇതിനു വേണ്ടിയല്ല, പള്ളിയും മോസ്കും അമ്പലവും ഉണ്ടാക്കുന്നത് ഇതിനു വേണ്ടിയല്ല. കാരണം ഈ അനുഷ്ഠാനത്തിന് ഇതൊന്നും ആവശ്യമില്ല. ഇവർക്കൊക്കെ വോട്ടും ഇവർക്കൊക്കെ ജനാധിപത്യത്തിൽ ശക്തിയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശക്തിയില്ലാത്തവനെ കൂടി ശക്തിയുള്ളവനാക്കിയാൽ മാത്രം, ശക്തിയുള്ളവരുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവനെ അടിച്ചിറക്കാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശക്തി കൊടുക്കുവാനും ശക്തി ഉണ്ടാക്കുവാനും ശക്തി ഇല്ലാതാക്കുവാനും രാഷ്ട്രീയക്കാർ മതങ്ങളോട് കൂടി ശ്രമിക്കുമ്പോൾ, ഭൗതികമായ ശക്തി പ്രകടനത്തിന് ആഗ്രഹിക്കുന്ന മതങ്ങളും അതിൻ്റെ മേലധ്യക്ഷന്മാരും കൂടുതൽ ശക്തരായിത്തീരുകയും തമ്മിലടിക്കുകയും ചെയ്യുന്നു. മനുഷ്യന് ഉപകാരം ചെയ്യുവാൻ, മനുഷ്യൻ്റെ വേദനകളെ സമാധാനിപ്പിക്കുവാൻ, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ദാരിദ്ര്യവും അച്ചടക്കവും ബ്രഹ്മചര്യവും ജീവിതമൃതമായി സ്വീകരിച്ച സഭയും ഹൈന്ദവ തലങ്ങളും, ബ്രഹ്മചര്യം ഇങ്ങനെ ഒരു വേഗമെന്ന നിലയിൽ ഉള്ള ശുക്രത്തെ തടഞ്ഞു നിർത്തലല്ല, സ്വച്ഛന്തമായി ജീവിച്ചുകൊണ്ട് ആണെങ്കിൽ മാത്രമാണ് നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ബ്രഹ്മചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഇസ്ലാമിക സംസ്കാരവും. അഭിപ്രായത്തിന് രണ്ടിടത്തും സാങ്കത്യമുണ്ട്. നല്ല രീതിയിലല്ലെങ്കിൽ ബ്രഹ്മചര്യം നാടിനാപത്തായിരിക്കുമെന്നും, അതിലും നല്ലത് വിവാഹം കഴിച്ച് ഉത്തമമായി ജീവിക്കുകയാണ് എന്നുമുള്ള അതിരുത്തിയ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. കാരണം ഞങ്ങളിങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇത്രയൊക്കെ വിശ്വസിച്ചാൽ മതി, ഞാൻ ബ്രഹ്മചര്യമാണ്, എന്നെ കൂടുതൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞൊരുത്തനെ വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. രണ്ടിനും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. ഉത്തമനാണെങ്കിൽ ആദ്യത്തത് നല്ലതാണ്, ഉത്തമനല്ലെങ്കിൽ രണ്ടാമത്തതാണ് കൂടുതൽ നല്ലത്. വിശ്വസിക്കാം, ശരിയാണ്. ഇത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടിയ മതങ്ങൾക്ക് എവിടെയാണ് വഴക്കിനുള്ള പ്രസക്തി? രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കാനല്ലെങ്കിൽ, ഭൂമി സമ്പാദിക്കാനല്ലെങ്കിൽ. അപ്പോൾ കാമിനിയെയും കാഞ്ചനത്തെയും, കാമിനി കാഞ്ചനോൽപ്രേരിതങ്ങളായിരിക്കുന്ന ഭൗതിക സുഖങ്ങളെയും വെട്ടിപ്പിടിക്കുന്ന ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തല്ലാതെ എവിടെയാണ് മനുഷ്യന് അഭിപ്രായ വ്യത്യാസവും വഴക്കും? ഇല്ലെന്നല്ലേ പറയണ്ടേ? അപ്പോൾ വഴക്കുണ്ടാക്കുന്നവർ ഈ മതങ്ങളിലൊന്നും പെട്ടവരല്ല എന്നല്ലേ സത്യം? ഇവരെ മതക്കാരായി അവതരിപ്പിക്കുവാൻ മാധ്യമങ്ങൾക്ക് നിർബന്ധമുണ്ടാകുന്നത് മാധ്യമങ്ങൾ മതത്തെ തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ? ഒരച്ഛൻ പഴച്ചാൽ, ഒരു കന്യാസ്ത്രീ പഴച്ചാൽ, ഒരു സന്യാസ വേഷം കിട്ടിയ ഒരാൾ പഴച്ചാൽ, ഒരു അച്ഛൻ്റെ വേഷം കിട്ടിയ ആൾ പഴച്ചാൽ, കന്യാസ്ത്രീയുടെ വേഷം കിട്ടിയ ആൾ പഴച്ചാൽ, ഒരു മുല്ലയുടെ വേഷത്തിലുള്ള ഒരാൾ പഴച്ചാൽ, ഒരു തങ്ങളുടെ വേഷത്തിലുള്ളയാൾ മതത്തിന് വിരുദ്ധങ്ങളായ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയാൽ, അതിനൊക്കെ ഇത്ര പ്രാധാന്യം കൊടുത്തെഴുതി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിച്ച് ഇതാണ് ആ മതമെന്ന് പറയാൻ പോകുന്നതും മനസ്സിലായില്ല. ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ, ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ, ഗാന്ധിസത്തിൽ ഒക്കെ നിലകൊള്ളുന്നവനാണ് താനെന്ന് പറഞ്ഞ് ഗാന്ധി ഉപയോഗിച്ചതും ഗാന്ധി നൂറ്റിയെടുത്തതുമാണ് എന്ന് പറയുന്ന ഒരു ചർക്കയിൽ നൂറ്റിയ ഒരു ഖദറുമിട്ടൊരുത്തൻ മദ്യവുമായി കഴിക്കുന്ന ചിത്രങ്ങളെല്ലാം എടുത്ത് ഇതാണ് ഗാന്ധിസം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു സോഷ്യലിസ്റ്റ് ആശയക്കാരനായ ഒരു
പ്രഭുത്വമുള്ള മനുഷ്യൻ കോടികൾ സമ്പാദിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അയാൾ ചെയ്തു കൂട്ടിയ തെറ്റായ ജീവിത രീതിയുടെയോ കാര്യങ്ങളെയെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് സോഷ്യലിസം എന്ന് കാണിച്ചു കൊടുത്താൽ ജനങ്ങളെ ഉത്തമങ്ങളായ കാര്യങ്ങളിൽ തെറ്റുവരുത്തിയ ആളുകളെ മാതൃകകളായി കാണിച്ച് അവയെല്ലാം അനവസ്ഥിതമാണ് എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാവൂലേ? പകരം ഈ വഴിയെ സഞ്ചരിച്ച ആളുകളുടെ കാലിടറിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ആ സൂക്ഷിച്ച് സഞ്ചരിക്കേണ്ട ഒരു പാതയാണിത്. ഇതെല്ലാവർക്കും പറ്റിയതല്ല. മത അനുഷ്ഠാനം തിന്നും കുടിച്ചും രമിച്ചും ജീവിക്കുന്ന മൃഗായതനത്തിലുള്ള മനുഷ്യന് കയറിപ്പറ്റാവുന്ന മേഖലയല്ല.